ഹായ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് വിക്ടസ് ക്ലാസ്സിൽ ഹിന്ദി ആയിരുന്നു. പുതിയ യൂണിറ്റ് തുടങ്ങി അഞ്ചാമത്തെ യൂണിറ്റ്. അഞ്ചാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് ജമീകോ ജാദു ആതി ഹേ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 27. ഓക്കെ, അപ്പോൾ നമ്മളിതിലൊരു ചിത്രം കാണുന്നുണ്ട്. ആ ചിത്രത്തിൽ എന്തെല്ലാമാണുള്ളത്? ഒരുപാട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മിച്ച് നോക്കാം. പേട്, പേട് എന്ന് പറഞ്ഞാൽ എന്താ, മരം, മരം കാണുന്നുണ്ട്. ചിടിയ, പക്ഷി കാണുന്നുണ്ട്. പിന്നെ പൗത, ചെടി കാണുന്നുണ്ട്. ഫൂൽ, ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ്, പൂവ് കാണുന്നുണ്ട്. പിന്നെ മയിൽ കാണുന്നുണ്ട്, മോർ, മോർ മയിൽ. ബാരിഷ്, മഴ കാണുന്നു. അടുത്തതായി ചിത്രത്തിൽ കാണുന്നത് ബാദൽ, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. ആസ്മാൻ, ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. പേട്, ചിടിയ, പൗത, ഫൂൽ, മോർ, ബാരിഷ്, ബാദൽ, ആസ്മാൻ. പേജ് നമ്പർ 27 ആദ്യത്തെ ഭാഗത്ത് ഒരു രണ്ട് ലൈൻ എഴുതിയിട്ടുണ്ട്. എന്താണ് ആ ലൈൻ? ധർത്തി മുജെ ഗോതുമേ ലേക്കർ മൗസം മൗസം ഗുമാത്തി ഹേ. ധർത്തി മുജെ ഗോതുമേ ലേക്കർ മൗസം മൗസം ഗുമാത്തി ഹേ. ഭൂമി എന്നെ എല്ലാ കാലാവസ്ഥകളിലും മടിയിലെടുത്ത് ലാളിക്കുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം. ധർത്തി എന്ന് പറഞ്ഞ ഭൂമി, ഗോദ് മടി, മൗസം മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, ഗുമാത്തി ഹേ ലാളിക്കുക. അപ്പം ധർത്തി മുജെ ഗോതുമയിലാക്കർ മൗസം മൗസം ഗുമാത്തി ഹേ. അതിൻ്റെ താഴത്തെ ഒരു ചോദ്യമുണ്ട്. ധർത്തി കിൻ കിൻ കോ അപ്പിനി ഗോതുമേ ലാത്തി ഹേ. ഭൂമി ആരൊക്കെയാണ് മടിയിലെടുക്കുന്നത്? ഭൂമി സർവ്വചരാചരങ്ങളെയും തൻ്റെ മടിയിലെടുത്ത് ലാളിക്കുകയാണ്. അപ്പം ധർത്തി സബി ജീവ ജന്തുവോങ്കോ അപ്പിനി ഗോതുമേ ലാത്തി ഹേ. ഭൂമി എല്ലാ ജീവജാലങ്ങളെയും തൻ്റെ മടിയിൽ എടുക്കുന്നു എന്നതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം, കവിത ഒന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ പേജിലുള്ള കുറച്ച് അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. ഗോത്, മടി, ധർത്തി, ഭൂമി, മൗസം, കാലാവസ്ഥ, ഗുമാത്തി ഹേ, ലാളിക്കുക. നമുക്ക് ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? ജമീകോ ജാദു ആതാ ഹേ. ജമീകോ ജാദു ആതാ ഹേ. ഇതാരാണ് എഴുതിയത്? ഗുൽസാർ. ആദ്യത്തെ 6 വരി നമുക്കൊന്ന് വായിച്ചു നോക്കാം. യേ മേരെ ബാഗ് കി മിട്ടി കോ കുച്ചുത്തോ ഹേ. യേ ജാദുവേ ജമീ ഹേ ക്യാ ജമീകോ ജാദു ആതാ ഹേ. അഗർ അമരൂദ് ബീജു മേ തോ യേ അമരൂദ് ദേത്തി ഹേ. അഗർ ജാമുൻ കി കുട്ടലി ഡാലൂ തോ ജാമുൻ ദേത്തി ഹേ. കരേല തോ കരേല, നീമ്പു തോ നീമ്പു. നമുക്ക് ആദ്യത്തെ ലൈൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. യേ മേരെ ബാഗ് കി മിട്ടി കോ കുച്ചുത്തോ ഹേ. എൻ്റെ പൂന്തോട്ടത്തിലെ മണ്ണിന് എന്തോ പ്രത്യേകതയുണ്ട്. മേരെ ബാഗ്, മേരെ ബാഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൂന്തോട്ടം. മിട്ടി, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. കുച്ചുത്തോ ഹേ, എന്തോ ഒന്നുണ്ട്. യേ ജാദുയി ജമീ ഹേ ക്യാ, ഇത് മന്ത്രജാലമുള്ള മായാജാലമുള്ള ഭൂമിയാണോ? ജാദുവി എന്ന് പറഞ്ഞാൽ മായാജാലം, ജമീ മണ്ണ്, ഭൂമി എന്നൊക്കെ അർത്ഥം. ഇനി മൂന്നാമത്തെ വരി വായിച്ചു നോക്കാം. ജമീകോ ജാദു ആതേ ഹേ, മണ്ണിൽ മായാജാലം വിരിയുന്നു. ജമീ മണ്ണ് അല്ലെങ്കിൽ ഭൂമി, ജാദു, ജാദു എന്ന് പറഞ്ഞാൽ മാജിക് അല്ലെങ്കിൽ മായാജാലം. ഇനി നമുക്ക് നാലാമത്തെ വരി വായിച്ചു നോക്കാം. അഗർ അമരൂദ് ബീജു മേ തോ യേ അമരൂദ് ദേത്തി ഹേ. ഞാൻ പേരക്ക നട്ടാൽ എനിക്കത് പേരക്ക തരുന്നു. അമരൂദ്, അമരൂദ് എന്ന് പറഞ്ഞാൽ പേരക്ക. ബീജ് എന്ന് പറഞ്ഞാൽ വിത്ത്. അപ്പം പേരക്കൻ്റെ വിത്ത് നട്ടാൽ എനിക്ക് എന്താ കിട്ടുന്നത്? പേരക്ക കിട്ടുന്നു. അഗർ ജാമുൻ കി കുട്ടലി ഡാലു തോ ജാമുൻ ദേത്തി ഹേ. ഇനി ഞാവലിൻ്റെ കുരു നട്ടാൽ എനിക്ക് എന്താ കിട്ടുന്നത്? ഞാവൽ പഴം കിട്ടുന്നു. കരേല തോ കരേല, ഇനി പാവയ്ക്കാണെങ്കിൽ പാവക്ക, നീമ്പൂ തോ നീമ്പു, നാരങ്ങയാണെങ്കിൽ നാരങ്ങ. അപ്പം നമുക്ക് കുറച്ച് ഫൽ, ഫൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പഴങ്ങൾ. പഴങ്ങളുടെ പേര് പറിച്ച് എന്തൊക്കെയാണ്? അമരൂദ്, പേരക്ക, ജാമുൻ ഞാവൽപ്പഴം, കരേല കയ്പ, നീമ്പു നാരങ്ങ. അപ്പോൾ ഞാൻ എന്താണോ നടുന്നത് അതാണ് എനിക്ക് ഭൂമി തരുന്നത്. അപ്പോൾ കവിക്ക് തോന്നുകയാണ് ഈ ഭൂമിക്ക് എന്തോ മായാജാലമുണ്ടോ എന്ന്. അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. ജമി ഭൂമി, ജാതു മായാജാലം, ബാഗ് തോട്ടം, മിട്ടി മണ്ണ്, അമരൂദ് പേരയ്ക്ക, ബീജ് വിത്ത്, ജാമുൻ നാവൽ, കരേല കയ്പ, നീമ്പു നാരങ്ങ. അഗർ മേ ഫൂൾ മാങ്കൂത്തോ ഗുലാബി ഫൂൾ ദേത്താ ഹേ. ഞാൻ പൂക്കൾ ചോദിച്ചാൽ എനിക്ക് റോസാ പൂക്കൾ നൽകുന്നു. ഫൂൾ മാങ്കു പൂക്കൾ ചോദിക്കുമ്പോൾ, ഗുലാബി ഫൂൾ റോസാപ്പൂ. ഓക്കെ, മേജോ രംഗ് ദൂസേ വോ രംഗ് ദേത്തി ഹേ. ഞാൻ അതിന് നൽകുന്ന നിറം തന്നെ അതെനിക്ക് നൽകുന്നു. മേ ജോ രംഗ് ദൂസേ, ഞാൻ എന്താണോ നിറം അതിന് നൽകുന്നത്, വോ രംഗ് ദേത്തി ഹേ, ആ നിറമാണ് അതെനിക്ക് തരുന്നത്. യേ സാരേ രംഗ് ക്യാ ഉസ്നെ നീച്ചേ ചുപ്പാരക്കാ ഹേ.
ഈ മുഴുവൻ നിറവും അത് എവിടെയോ ഒളിപ്പിച്ചു വെച്ചതാണോ? ചുപ്പാ രക്ന എന്ന് പറഞ്ഞാൽ എന്താ ഒളിപ്പിച്ചു വെക്കുക. സാരരംഗ് മുഴുവൻ നിറവും. ബഹുത് ഗോദ മകർ കുച്ച് ബി നെഹി നിക്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന എന്തോ എനിക്ക് ഭൂമി തരുന്നുണ്ട്. പൂ ചോദിച്ചാൽ റോസാപ്പൂ തരുന്നു, പേരക്ക ചോദിച്ചാൽ പേരക്ക തരുന്നു, എല്ലാം തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെന്തോ മാജിക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കുഴിച്ചു നോക്കി. ബഹുത് ഗോദ കുഴിച്ചു നോക്കി. ഗോദ എന്ന് പറഞ്ഞാൽ എന്താ കുഴിച്ചു നോക്കുക, കുറേ കുഴിച്ചു നോക്കി. മകർ കുച്ച് ബി നെഹി നിക്ല, പക്ഷെ ഒന്നും കിട്ടിയില്ല. ജമീ കോ ജാദു ആത്താ ഹേ, എന്താ വരുന്നത്, മണ്ണിൽ മായാജാലം വിരിയുന്നുണ്ട് എന്ന് കവി പറയുകയാണ്. അർത്ഥം നോക്കാം. കുട്ടിലി കുരു ഗുലാബ് റോസ് രംഗ് നിറം സാരെ മുഴുവൻ ചുപ്പിച്ച് ഒളിപ്പിക്കുക. ഖോദ. ഇനി നമുക്ക് ഇന്നത്തെ പ്രവർത്തനം നോക്കാം. സഹി ഉത്തർ ചുൻകൻ ലിഹോ, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ആദ്യത്തെ ചോദ്യം, കവിക്ക് അനുസ ജമീൻ കോ ക്യാ ആതാ ഹേ, കവി പറഞ്ഞത് പ്രകാരം ഭൂമിയിൽ നിന്ന് എന്താണ് വരുന്നത്? ജാദു ഗാന, മായാജാലം അല്ലെങ്കിൽ പാട്ട്. എല്ലാവർക്കും അറിയാം എന്താണ് ജാദു. കവിക്ക് അനുസ ജമീൻ കോ ജാദു ആതാ ഹേ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അമരൂദ് കെ ബീജിനെ പർ ജമീക്കാ ദേത്തി ഹേ, അമരൂദ് നട്ടാൽ, അതായത് പേരക്ക നട്ടാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? അനാർ, അമരൂദ്. അനാറാണോ അല്ലെങ്കിൽ അമരൂദാണോ? അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? അമരൂദ്. ഓക്കെ. ജാമുൻ കോ കുട്ടിലി ഡാലിനെ പർ ജമീൻ ക്യാ ദേത്തി ഹേ, ഞാവൽപ്പഴത്തിൻ്റെ വിത്തിടുമ്പോൾ ഭൂമി നമുക്ക് എന്താണ് തരുന്നത്? ജാമുൻ ഓർ ആം, മാങ്ങയാണോ അല്ലെങ്കിൽ ഞാവൽപ്പഴമാണോ? കറക്റ്റ് ആൻസർ ജാമുനാണ് അല്ലേ, ജാമുനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. കരാലേക്ക് ബീജിനെ പർ ജമീൻ ക്യാ ദേത്തി ഹേ, കയ്പം നട്ടാൽ നമുക്ക് ഭൂമി എന്താണ് തരുന്നത്? കേല, കരേല. കേല എന്ന് പറഞ്ഞാൽ പഴം, കരേല എന്ന് പറഞ്ഞാൽ കയ്പം. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? കയ്പയാണ്, കരേല. കരയിലേക്ക് ബീജിനെ പർ ജമീൻ ഹമേ കരേല ദേത്തി ഹേ. ഇനി അഞ്ചാമത്തെ ചോദ്യം, നീമ്പൂക്ക് ബീജിനെ പർ ജമീൻ ക്യാ ദേത്തി ഹേ, നീമ്പു നട്ടാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നാരങ്ങ നട്ടാൽ നമുക്ക് എന്ത് കിട്ടും? തർബൂസ്, നീമ്പു. അപ്പോൾ എന്താ കിട്ടുന്നത്? നീമ്പു ആണ്. തർബൂസ് എന്ന് പറഞ്ഞാൽ വത്തക്ക. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സഹി മിലാൻ കരേ, അതായത് ശരിയായത് യോജിപ്പിക്കാൻ. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് സംഭവങ്ങളുണ്ട്, ഈ ഭാഗത്തും ഉണ്ട്. അപ്പോൾ അത് തമ്മിൽ ശരിയായ ഉത്തരങ്ങൾ യോജിപ്പിക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ജമീക്കോ അമരൂദ് ബീച്ചു ജാമുൻ കി കുട്ടിലി ഡാലും ഫൂൽ മാങ്കും ബഹുത് കോദ. ജാമുൻ തെത്തി ഹേ, ജാമുൻ തരുന്നു, ഞാവൽപ്പഴം തരുന്നു. ജാദു ആത്താ ഹേ, മായാജാലം വിരിയുന്നു. അമരൂദ് തെത്തി ഹേ, പേരക്ക തരുന്നു. കുച്ചുബി നെഹി നിക്കില, ഒന്നും വന്നില്ല. ഗുലാബി ഫുൾ തെത്തി ഹേ, റോസാപ്പൂ തരുന്നു. അപ്പോൾ നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം. ജമീക്കോ, ജമീക്കോ എന്താ വരുന്നത്? ജമീക്കോ ജാദു ആത്താ ഹേ, ജമീക്കോ ജാദു ആത്താ ഹേ. രണ്ടാമത്തേത് അമരൂദ് ബീജു, പേരക്ക നട്ടാൽ നമുക്ക് എന്താ കിട്ടുന്നത്? അമരൂദ് തെത്തി ഹേ, പേരക്ക തന്നെയാണ് കിട്ടുന്നത്. അമരൂദ് ബീജു, അമരൂദ് തെത്തി ഹേ. ഇനി മൂന്നാമത്തേത് ജാമുൻ കി കുട്ടിലി ഡാലു, ഞാവലിൻ്റെ വിത്തിട്ടാൽ എന്താ കിട്ടുക? ജാമുൻ കി ഗുട്ട്ലി ഡാലു തോ ജാമുൻ തെത്തി ഹേ, ജാമുൻ കി ഗുട്ട്ലി ഡാലു ജാമുൻ തെത്തി ഹേ. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ഫൂൽ മാങ്കു, പൂക്കൾ ചോദിച്ചാൽ എന്ത് കിട്ടുന്നു? ഗുലാബി ഫൽ ദേത്ത ഹേ, റോസാപ്പൂ തരുന്നു. ഫൂൽ മാങ്കു, ഗുലാബി ഫുൾ ദേത്തി ഹേ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ബഹുത്ത് ഗോദ, കുറേ കുഴിച്ചു, എന്തെങ്കിലും കിട്ടിയോ? കുച്ച്ബി നഹീമില, ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം, കുച്ച്ബി നഹീമില. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ. നമ്മൾ ജമീക്കോ ജാദു ആത്താ ഹേ എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്തത്. ഇത് എഴുതിയത് ഗുൽസാർ എന്ന കവിയാണ്. അപ്പോൾ നമ്മൾ 12 ലൈനാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.